ഹായ് ഗായ്സ്, ഇതിന്റെ റിസൾട്ട് കണ്ട് ഞാൻ തന്നെ ഞെട്ടിയൊരു അടിപൊളി സാധനമാണ് കേട്ടോ. ഇതൊരു ഫേസ് പാക്ക് ആണ്. സംഭവം ഞാൻ വളരെ വിചിത്രമായിട്ട് ഒരു സൈഡിലൊക്കെ ഇട്ട് നോക്കിയത്, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു സൈഡിലൊക്കെ ഇട്ട് നോക്കിയത്. പക്ഷേ വളരെ ഞെട്ടിച്ചുകൊണ്ട് ഇത്രയും ഒരു പെട്ടെന്ന് റിസൾട്ട് എനിക്കറിയില്ല. പെട്ടെന്ന് ഇങ്ങനെ വൈറ്റനിങ് ചെയ്യുമെന്ന് ശരിക്കും ഞാൻ വിചാരിച്ചതല്ല കേട്ടോ. സംഭവം ഞെട്ടി എന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷവും കൂടെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എന്തായാലും ഇതിൻ്റെ ഇതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇത് ഫുള്ളൊന്ന് കണ്ടിട്ട് പോവാം, വലിയ നഷ്ടമൊന്നും ഇല്ലല്ലോ. വളരെ നിസ്സാരമായിട്ട് കാണുന്ന രണ്ട് മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയേക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് നിസ്സാരം എന്ന് തോന്നുന്നില്ലെങ്കിൽ അതിന് എന്നെ കുറ്റം പറയരുത്, എനിക്ക് നിസ്സാരം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചിലപ്പോൾ നിങ്ങൾക്കും നിസ്സാരമായിരിക്കാം, ചിലപ്പോൾ അല്ലാണ്ടിരിക്കാം. നമുക്കിത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചാൽ രണ്ട് മൂന്നാലഞ്ചോ ആൽമണ്ട് അതായത് ബദാം എടുക്കുക. ഇനി എനിക്ക് ബദാം തിന്നാൻ മാത്രമേ ഉള്ളൂ, കഴിക്കാൻ തന്നെ തേക്കണില്ല. ആ കൂട്ടത്തിൽ മോന്തയ്ക്ക് തേക്കാൻ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ നിന്നോളൂ, തേക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കഴിച്ചോളൂ, എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ വെളുക്കായിരിക്കും, അല്ലെങ്കിൽ ഈ ടാനും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറുമായിരിക്കും. ഇനി കണ്ടമാനം പിഗ്മെൻറ്റേഷനും ടാനും ആണെങ്കിൽ ആൽമണ്ട് രണ്ടെണ്ണം കഴിക്കാതെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ സോക്ക് ചെയ്ത് അതിന് അതൊന്ന് അരിച്ചെടുത്ത് അതിനകത്ത് കുറച്ച് ഓട്സ് പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് ഇങ്ങനെ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത് ആൽമണ്ടും നമ്മുടെ ആ ഒരു ഓട്സും കൂടെ നല്ല രീതിയിൽ മിക്സായ ഒരു കുറുക്ക് വരുവം പോലെ ആവണം. പിള്ളേർക്കൊക്കെ നമ്മൾ കൊടുക്കില്ലേ കുറുക്ക് വരുവം, ആ കുറുക്ക് പരുവത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്കത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. വെള്ളത്തിലിട്ട് ബദാം കുതിർക്കാനുള്ള സമയം കിട്ടിയില്ല, പെട്ടെന്ന് ചെയ്യണം, കണ്ടപാടെ ചെയ്യണം എന്നാണെങ്കിൽ അങ്ങനെ തന്നെ മിക്സിയിലിട്ട് അരച്ചെടുത്തോളൂ. വെള്ളം, അതുപോലെ ഓട്സ് പൗഡർ, അതുപോലെ ആൽമണ്ട്, ഈ മൂന്ന് സാധനം മാത്രമാണ് നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. ഒരു ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ മുഖത്ത് എങ്ങനെയാന്ന് വെച്ചാൽ വാരി പൊത്തുക. ഞാനിത് എക്സ്പെരിമെന്റ് എന്നുള്ളതാണ് ഒരു ഹാഫ് പോർഷനിലേക്ക് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫുൾ ഫേസിലും നെക്കിലും ഒക്കെ ചെയ്തോ. 100% ഷുവർ ആണ് നല്ല രീതിക്ക് ബോഡി വൈറ്റനിങ് ചെയ്യും. സോ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കാരണം നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ ഫേസിൻ്റെ കോലം അറ്റ്ലീസ്റ്റ് ഞാൻ ലിപ്പാം പോലും ഇടാതാണ് ഈ ഒരു പേക്കോലത്തിന് ഇറങ്ങി തിരിച്ചേക്കണം. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ഒരു നല്ല റിസൾട്ട് കിട്ടുമെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ലിപ്ബാമെങ്കിലും ഇട്ടേരാം, കുറച്ച് ഭംഗിയായിട്ട് എന്നാലും പേര് കാണുന്നല്ലേ എന്നെങ്കിലും വിചാരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും കാണത്തില്ല, ജസ്റ്റ് ഒരു ഷോർട്ട് ചെയ്യാമെന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അത്ര ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ റിസൾട്ട് അടിപൊളിയായിരുന്നു. പിന്നെ റിസൾട്ട് കണ്ട് ഒരു 20 മിനിറ്റ് ഞാനിത് വെച്ചു കേട്ടോ. റിസൾട്ട് കണ്ടതിൻ്റെ കാര്യം ഞാനിപ്പോൾ പറയാം, നിങ്ങൾ എന്നൊന്നും പറയരുത്. ഒരു 20 മിനിറ്റ് വെക്കുക, കാരണം നമുക്ക് ആ ഒരു വലിവ് വരുമല്ലോ നല്ല രീതിക്ക്. ഇത് ഉണങ്ങി എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വലിച്ചിൽ ഇങ്ങനെ ഫേസിൽ തോന്നുന്ന സമയത്ത് നമുക്കത് മുഖം കഴുകാം. എനിക്ക് ആദ്യം വൈപ്പ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മുഖത്ത് ആ പുച്ഛം കാണാൻ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല എന്ന്. പക്ഷെ ഞാൻ കണ്ണാടി നോക്കിയപ്പോൾ ശരിക്കും എനിക്ക് ക്യാമറയെ നോക്കുമ്പോളേ പ്രത്യേകിച്ച് മനസ്സിലാവത്തില്ല നമുക്ക് ആ കളർ എല്ലാ വെട്ടവും കൂടി ഇട്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വെച്ചു, എനിക്കിനി വ്യത്യാസം തോന്നണയാണോ അതോ ഉള്ളതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ റിംഗ് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഈ ഒരു പോർഷനൊക്കെ എടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല രീതിക്ക് ഡിഫറൻസ് ഉണ്ട്. രണ്ട് സൈഡും കൂടെ നോക്കിയാൽ ഇത് ഏത് ആരുടെയാണെന്നുള്ള രീതിയിൽ വ്യത്യാസം തോന്നണ പോലെ ശരിക്കും ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഡാർക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു എനിക്ക് നല്ല രീതിയിൽ, കവിളിലൊക്കെ ഉണ്ടായിരുന്നു, അത് മാറി മാറി വരുന്നേ ഉള്ളൂ. പക്ഷെ അതൊക്കെ കണ്ടോ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. മറ്റേ സൈഡ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ എന്നെ വ്യത്യാസമാണെന്ന്, നല്ല രീതിക്ക് ചേഞ്ച് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് 100% ഗ്യാരണ്ടിയാണ്, നല്ല രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണേ. ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് ആക്രാന്തം മൂത്ത തുടച്ചോണ്ടിരിക്കണം, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ആക്രാന്തം കുറച്ച് കൂടി പോയതുകൊണ്ടും പിന്നെ ഒട്ടും അത്യാഗ്രഹം ഇല്ലാത്തതുകൊണ്ടും ഉടനെ തന്നെ രണ്ടു വശത്തും ഞാൻ ഇട്ടു കേട്ടോ. കാരണം ഇനി ഒരു വശം മാത്രമായിട്ട് വെളുത്തിരുന്നാൽ ഭയങ്കര മോശമല്ലേ, മോശം തന്നെയല്ലേ എൻ്റെ അപ്പുറത്തെ വശത്തിന് വിഷമാകത്തില്ല. അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ തൂത്തു. അപ്പൊ തന്നെ ഞാൻ അപ്പുറത്തെ സൈഡിലും കൂടി അപ്ലൈ ചെയ്തിട്ട് നെക്കിലും അപ്ലൈ ചെയ്തോ എന്ന് ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു. നെക്കിലും ഞാൻ അപ്ലൈ ചെയ്തോ എന്നെനിക്ക് ഓർമ്മയില്ല, നിങ്ങൾ കണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ എന്തായാലും കയ്യിലും കാലും ഒക്കെ ഇട്ടായിരുന്നു, കാരണം എനിക്ക് കാലൊക്കെ കുറച്ച് ടാനായിരുന്നു. അതുപോലെ കൈയാണെങ്കിൽ കറുത്ത് കരിമന്തി പോലെ ഇരിക്കുമായിരുന്നു, അത്രയ്ക്ക് വൃത്തികേടായിട്ടിരുന്നു. ടാനായിട്ടുള്ള കാര്യം ഞാൻ ഈ പറയണേ. അപ്പം ടാനായിട്ടുള്ള ആളുകൾക്ക് വേഗം പോകും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കിന്നിനൊക്കെ ഒരു കളർ ഓൾറെഡി ഉണ്ടെങ്കിൽ കുറച്ച് ബെറ്റർ ആവാൻ നല്ലതാണ്. എത്ര ഡാർക്ക് ടോണിലുള്ള ആൾക്കാരാണെങ്കിലും ഒന്നോ രണ്ടോ ഷെയ്ഡ് ഉറപ്പായിട്ടും ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് ബെറ്ററാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അടിപൊളി സാധനമാണ്, ഡെയിലിയൊക്കെ യൂസ് ചെയ്താൽ അടിപൊളിയായിരിക്കും. പക്ഷെ ഞാൻ ഭയങ്കര മടിച്ചതുകൊണ്ട് ഞാൻ എന്തായാലും ഡെയിലി ഒന്നും യൂസ് ചെയ്യാൻ പോകണില്ല. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, അതുപോലെ ആൽമണ്ട് ഉണ്ടെങ്കിൽ, ആൽമണ്ട് കുറച്ച് കോസ്റ്റ്ലിയാണ് എനിക്കറിയാം, പക്ഷേ എന്നാലും നമ്മൾ ഈ ഫേസ് പാക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് എത്രയോ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നു, അതുപോലെ ഇപ്പം നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ. രണ്ടെണ്ണം ഫേസ് പാക്ക് എടുക്കുക, രണ്ടെണ്ണം കഴിക്കുക, അങ്ങനെ വരുമ്പം മൊത്തത്തിൽ നമുക്ക് ലാഭമല്ലേ. എന്തായാലും ഞാൻ നെക്കിലും പറ്റണടത്തൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു രണ്ട് വശത്തും കൂടെ നോക്കുമ്പോൾ ആദ്യം ഇട്ടെടുത്ത് കുറച്ചുകൂടെ ഒരു ബെറ്റർ റിസൾട്ട് ആണ്. രണ്ടാമത് ഞാൻ ഒരു സൈഡിലിട്ടപ്പോൾ ഒരു ഒറ്റ തവണയിൽ ഇട്ടുള്ളൂ, രണ്ട് കൂടി ഇട്ടിട്ടില്ലല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയ ഡിം ഉണ്ട് എന്നാലും സാരമില്ല.
ഉള്ളതാവട്ടെ എന്നുള്ള ഫീലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഏതാണ്ടൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്, എല്ലാം ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.